ഹൈ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ഫൈനാൻസ് കമ്പനിയായ പോപ്പുലർ ഫൈനാൻസിൻ്റെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളാണ് പുറത്തു വന്നത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 2000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് നിരവധി പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളും ഈ തരത്തിലുള്ള പല തട്ടിപ്പുകളിലും അകപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ ഈ വീഡിയോ പൂർണ്ണമായി കാണുവാനും അതോടൊപ്പം തന്നെ ഉപകാരപ്രദമാണെങ്കിൽ മാത്രം താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെയും താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. Once again, welcome back to the Thommichan Tips, powered by Diaz Academy. My name is Primson Diaz. Thommichan Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് നിന്നും ഒരു റിട്ടയർഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ പക്കൽ പറഞ്ഞു, എൻ്റെ പക്കൽ നിലവിൽ 50 ലക്ഷം രൂപയുണ്ട്. ഈ തുക ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രമുഖമായ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും നിലവിൽ എനിക്ക് 12% പലിശ ലഭിക്കുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ സേഫായിട്ട് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുമോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ പറഞ്ഞു, നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യം റിസ്ക്കുള്ള ഫണ്ടുകളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചാലാണ് 12% റിട്ടേൺസ് കിട്ടുമെന്ന് എക്സ്പെർട്സ് എല്ലാം പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ റിസ്ക് ഇല്ലാതെ 12% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ പറഞ്ഞു, പൊതുവെ നമുക്കെല്ലാവർക്കും ഈ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയിൽ അത്രയ്ക്കും വലിയ റിസ്ക് ഇല്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ഈ തരത്തിലുള്ള കമ്പനികളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം വേണ്ട കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. നിലവിലെ സാഹചര്യത്തിൽ ഒരു ബാങ്കിൽ നിന്നും 11-12% പലിശയ്ക്ക് പേഴ്സണൽ ലോൺ ലഭിക്കും. എന്നാൽ ഈ തരത്തിലുള്ള NBFC യിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഏകദേശം 18-24-30% പലിശയെല്ലാം കൊടുക്കേണ്ടി വരും. എൻ്റെ ചോദ്യം ഇതാണ്, താങ്കളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. താങ്കൾക്ക് അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡും അതോടൊപ്പം തന്നെ നല്ല സിബിൽ സ്കോറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ബാങ്കിൽ ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞാലും താങ്കൾക്ക് ലോൺ ലഭിക്കും എന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് ഒരു അത്യാവശ്യം വന്നാൽ ബാങ്കിൽ നിന്നും ഈ 11-12% പലിശയ്ക്ക് ലോൺ എടുക്കുമോ, അല്ലെങ്കിൽ ഈ NBFC യിൽ നിന്ന് 18-24% പലിശയ്ക്ക് താങ്കൾ ലോൺ എടുക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായും ബാങ്കിൽ നിന്നായിരിക്കും ലോൺ എടുക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഈ തരത്തിലുള്ള ഫൈനാൻസ് കമ്പനികളെ ആശ്രയിക്കുന്നത്? വേണ്ടത്ര റെക്കോർഡിക്കൽ ഇൻകം ഇല്ലാത്ത, ഇൻകം ടാക്സ് ഫില്ല് ചെയ്യാത്ത, മോശമായിട്ടുള്ള സിബിൽ സ്കോറുള്ള, ബാങ്കുകളൊന്നും ലോൺ കൊടുക്കാത്ത വ്യക്തികളായിരിക്കില്ലേ കൂടുതലായി ഈ തരത്തിലുള്ള NBFC കളെ ആശ്രയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ ലോണുകൾ ഡിഫോൾട്ട് ആകുവാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? പ്രത്യേകിച്ച് COVID-19 പോലെയുള്ള ഈ തരത്തിലുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ. അദ്ദേഹം പറഞ്ഞു, ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളിൽ കൂടുതൽ റിസ്ക് ഉണ്ട്, ബാങ്ക് പോലെ അത്ര സുരക്ഷിതമൊന്നും അല്ല എന്ന്. അതുകൊണ്ട് നമ്മളെപ്പോഴും കൂടുതൽ റിട്ടേൺസിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ സേഫ്റ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യകതയാണ്. ഇനി നമുക്ക് കൂടുതൽ റിട്ടേൺസിന് വേണ്ടി NBFC കളെ നമുക്ക് ആശ്രയിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന NBFC കളിലേക്ക് പോകാതെ അത്യാവശ്യം ക്രെഡിബിലിറ്റിയുള്ള NBFC കളിലേക്ക് പോകുക. പക്ഷേ എല്ലാ തുകയും കൂടി NBFC കൂടെ നിക്ഷേപിക്കരുത്. അവിടെ നമ്മൾ ഒരു വ്യത്യസ്ത അസറ്റ് ക്ലാസുകളിലേക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനു പുറമെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ഒരു ഫൈനാൻസ് കമ്പനിയാണ് ഇത്. ഇതുവരെയും ആരെയും പറ്റിച്ചതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഒരു കമ്പനിയിൽ ഞാൻ നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1965 പോപ്പുലർ ഫൈനാൻസ് നിലവിൽ വരുന്നത്. 55 വർഷത്തിലധികം മികച്ച രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പോപ്പുലർ ഫൈനാൻസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിക്ഷേപകർ വലിയ തുകകൾ ഈ പോപ്പുലർ ഫൈനാൻസിലെല്ലാം നിക്ഷേപിച്ചത്. ഇത്തരത്തിൽ അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുറേ വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു കമ്പനിയെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കരുത്. അത്യാവശ്യം വേണ്ട മുൻകരുതൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തായിട്ട് NBFC കളിൽ നിക്ഷേപിച്ച മതിയാവും എന്ന് വിചാരിക്കുന്നവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റും
ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് കുറച്ചും കൂടി സുരക്ഷിതത്വം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ എല്ലാം ഓഡിറ്റിംഗ് എല്ലാം കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അത് നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റെപ്പും കൂടി സുരക്ഷിതത്വം നമുക്ക് നൽകും. ഇവിടെയും നമ്മുടെ നിക്ഷേപം പൂർണ്ണമായി സുരക്ഷിതമായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ DHFL, റിലയൻസ് ഹോം ഫൈനാൻസ്, ILFS ഈ തരത്തിലുള്ള നിരവധി കമ്പനികൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. എപ്പോഴും നമ്മളൊരു സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്, റിട്ടേൺസിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യരുത്, നമ്മൾ സേഫ്റ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾ ഡിഫറൻറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ആവശ്യകതയുമാണ് എടുത്തു പറയുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡയസ് ഇപ്പോർട്ടൽ എന്ന ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇവൻറ്റ്സ് എന്ന ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ചി ടിപ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.